പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചവർക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? കൊല നടന്ന അതേ സ്ഥലത്ത് വെച്ച് നിമിഷങ്ങൾക്കകം പ്രതിയെ ഞങ്ങൾ പൂട്ടി. ദൃക്സാക്ഷിയും റെഡി. സഹാവ് സൂര്യനെ ആശുപത്രിയിൽ എത്തിച്ച് മരണം ഉറപ്പുവരുത്തണ്ടേ സാർ? അത് വേണ്ട. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിയ കഷ്ടകാലത്തിനവൻ മരിച്ചില്ലെങ്കിൽ കൊലക്കേസ് വെറും ആക്രമണ കേസായിട്ട് മാറും. അത് നമുക്ക് ചെയ്യണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിഷ്ഠൂരനായ ഈ കൊലക്കേസ് പ്രതിയെ ഞാൻ ഇത് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എവിടെ? എണീക്കണം. അവനെ തൊട്ടുപോകരുത്. എന്താ? അവനല്ല പ്രതി. സഖാവ് സുഗുണനെ കൊന്നത് മുരളിയല്ല. തൽക്കാലം എനിക്ക് ഇവനെ മതി. കോടതിയിൽ സാക്ഷി പറയേണ്ട ദൃക്സാക്ഷിയാ പറയുന്നത്. അവനല്ല പ്രതി. മാഷന്ത കളിക്ക, പിന്നെയും പിന്നെയും മനുഷ്യനിട്ട് കളിപ്പിക്ക. ആരാരെയാടോ ഇതുവരെ കളിപ്പിച്ചത്? ഈ കേസിലെ ഒരേ ഒരു ദൃക്സാക്ഷിയാ ഞാൻ. കൂട്ടുകേറി ഞാൻ എല്ലാം വിളിച്ചു പറയും. തൻ്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. പ്രതികൾ ധാരാളം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതിലൊരെണ്ണത്തിനെ ഞാൻ ചൂണ്ടിക്കാണിച്ച് ഈ കേസിലെ പ്രതിയാക്കി തരാം. ഇനിയിപ്പോ എന്ത് ചെയ്യരുത്? സാക്ഷി ആര് പറഞ്ഞാലും കേസിന് തുപ്പട്ടാക്കിയേ പറ്റുള്ളൂ. എങ്കിൽ സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെന്റ് എടുക്കാല്ലേ? അതാ നല്ലത്. സമയം കളയണ്ട. വേണ്ട മാഷേ, മാഷിനെ രക്ഷിക്കണ്ട. ഞാൻ ഇവരുടെ കൂടെ പൊക്കോളാം. നിന്നെപ്പോലെ പ്രതികരണ ശേഷിയുള്ളവർ ജയിലിലല്ല, ജനങ്ങളുടെ നന്മയ്ക്ക് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുക വേണ്ടത്. എങ്കിൽ പോവാം. വേറെന്തോ ചെയ്യാനും. ഞാൻ ഫോൺ ചെയ്യാത്തത് കൊണ്ട് പേടിച്ചോടി വന്നതാണല്ലേ. വിഷമിക്കണ്ട. വിമല പറഞ്ഞതുപോലെ ഒരു കള്ളസാക്ഷി പറഞ്ഞു പെട്ടെന്ന് നീ വന്നേക്കാം. ണല്ലോ നിന്റെ നിപ്പും പറ്റിയ ഒരു പേരും. സരിത, സിപിയുടെ വിളി കേട്ടപ്പോ കയ്യിന്ന് വീണു പോയതാ ജാനുമ്മ. എന്തൊരു ഗാംഭീര്യ ശബ്ദത്തിന്. എങ്ങനാ എങ്ങനാ? അല്ല, സിപിയുടെ വിളി കേട്ടപ്പോ കുഞ്ഞനെ കാണുമ്പം പശു ചാണകിടാൻ പോണത് പോലുള്ള നിന്റെ നിപ്പുണ്ടല്ലോ.